അപ്പൊ നമ്മളിന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോന്നല്ലേ? രാവിലെ ഇപ്പൊ 6 മണിയായി. അപ്പൊ 6 മണിക്ക് ഞങ്ങള് വണ്ടിയില് അമ്പലത്തിൽ പോവാണ്. അപ്പൊ അപ്പൊ നമ്മള് അമ്പലത്തിൽ പോവാണ്, ഞാന് ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി എവിടേക്കാണ് പോണ സ്ഥലങ്ങളൊക്കെ കാണാം അല്ലെ ശരിക്ക്? പോവാല്ലേ? അപ്പൊ റെഡി? ഓക്കേ, അവിടെ നിന്നാ നോക്കട്ടെ. നാണകേ അവിടെ നിന്ന് നോക്കട്ടെ, ഒരുങ്ങിട്ട് അങ്ങനെ ഉണ്ട് നോക്കട്ടെ. നോക്കട്ടെ, അടിപൊളി ഉണ്ടല്ലോ ചിക്കു. ചിക്കു ചിന്ത നോക്കട്ടെ, ചിരിച്ചേ ചിരിച്ചേ. അപ്പൊ നമുക്ക് പോവാല്ലേ? അപ്പൊ എടെ നമ്മൾ ഒരുങ്ങിട്ട് പോവുന്ന എവിടെ ഒരുങ്ങിട്ട് നമ്മളെ തമ്പാച്ചിക്ക് അവളെ പിടിക്കല അങ്ങനെ പോവാല്ലേ തമ്പാച്ചിക്ക് പോവാ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര പോവാണ്. കാറിലാണ് യാത്ര. 2-3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉണ്ടോ എന്നാ പറയണ്ടായിരുന്നു, എങ്ങനെയാന്ന് അറിയില്ല. ഞങ്ങളപ്പോൾ 6:30 പോ വണ്ടിയിൽ കയറി. വണ്ടിയിലിരിക്കണ ആരൊക്കെ വെച്ചാൽ എൻ്റെ തൊട്ടടുത്ത അമ്മ, പിന്നെ ഹസ്ബൻഡ് അമ്മയാണ്, പിന്നെ സിസ്റ്റർ, സിസ്റ്ററെ മോള്, ചെറിയ രണ്ട് പിള്ളേരുണ്ട് സിസ്റ്ററിന്, പിന്നെ രാഗി, രാഗിയുടെ അളിയൻ, എൻ്റെ രണ്ട് പിള്ളേരും. ഇത്ര ആൾക്കാരാണ് ഞങ്ങൾ ഈ കാറിലൂടെ പോണത്. അപ്പോൾ 3-4 മണിക്കൂർ ഉണ്ടെന്നാണ് പറയണ്ടായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തിട്ട് ഒരു പരുവാകും, കാറിലല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറച്ച് സ്ഥലങ്ങളിൽ കൂടി പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുമെന്നറിയില്ല, ആ സമയത്ത് അറിയില്ലായിരുന്നു. എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇതാണ് പെർലശ്ശേരി സ്ഥലം. അമ്പലത്തിൻ്റെ പേര് അതാണെന്ന് അറിയില്ല. ഷീക്ക് എന്തോ പറയുന്നത്? സ്പൈഡർമാനുണ്ടോ? എല്ലാം കളിക്കുന്നതാ. ആരത്? ഒന്നേ മേടിച്ചു തരും ഒന്ന്. കേട്ടോ? ചന്ത കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും നോട്ടം ചന്തയിലോട്ടാണല്ലോ. അങ്ങനെ എല്ലാവരും ചന്തയുടെ അടുത്തോട്ട് വന്നു. അപ്പോൾ പോകുന്ന സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ നമ്മളിനി അകത്തോട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പം നിങ്ങളും കൂടെ വരും. ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി പെർലശ്ശേരിയാണ് അമ്പലം. അപ്പം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അല്ലെ, എല്ലാവരും വന്നു എന്തും കാട്ടും. അപ്പോൾ ഇനി നമ്മൾ അമ്പലത്തിലോട്ട് പോകാൻ പോവാണ് അല്ലേ. ആ ദിവസമെല്ലാം ചന്തകളൊക്കെ നോക്കിയിട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഈ ചന്തകളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിക്കൊണ്ട് പോകാൻ നല്ല രസമാണ്. അതാ കാണുന്ന മുമ്പ് കാണുന്നില്ലേ, ഈ അതാണ് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആൽമരം. വലിയ ആൽമരമാണ്. അതിൻ്റെ തൊട്ടടുത്ത് വലിയ കുളമൊക്കെ ഉണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് രാവിലത്തെ ഒരു ഫ്രഷ് മോഡലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ രാഗി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എല്ലാവരുടെയും നല്ല, അത്യാവശ്യം പിള്ളേരുടെ മാത്രം എടുത്തു. ഇതാണ് ആ വലിയ കുളം എന്ന് പറയുന്നത്. കാണാൻ നല്ല, ഇപ്പോൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല, വളരെ മനോഹരമാണ് കാണാൻ. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളവരാണോന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് കുറേ ഹൗസിൻ്റെ ഫാൻസിനെ കണ്ടു, കുറേ ആളായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് രാവിലെ വന്നപാടെ തന്നെ. അപ്പോൾ അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ, അത്രയും മനോഹരമായൊരു കുളമാണ്. എന്തിനാ പക്ഷെ അതിനകത്തോട്ട് കയറാൻ പറ്റില്ല കേട്ടോ. പോണത് അവർ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അകത്ത് എത്തി. ഇപ്പോൾ ഇവിടുന്ന് അധികം ഫോട്ടോ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം അമ്പലനാട്ടിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ വരുന്നതല്ലേ. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്നു എന്നുള്ളൊരു മെമ്മറീസിന് വേണ്ടി ഞങ്ങൾ അത്യാവശ്യം ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു, ചെറിയൊരു വീഡിയോ എടുത്തു. ഇവരൊക്കെയാണ്, കുറേ ആൾക്കാരൊക്കെ നേരത്തെ വന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരും ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാണ് വീണ്ടും. ഇവരൊക്കെ ഹൗസിൻ്റെ ഫാനാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. അവർക്ക് വളരെ സന്തോഷമായി, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി. ഹൗസ് എവിടെ പോയി കഴിഞ്ഞാലും ആൾക്കാരെല്ലാവരും ഹൗസം തിരിച്ചറിയുന്നത് നമുക്ക് വലിയൊരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ കിട്ടിയൊരു വലിയ ഭാഗ്യമാണ് ഇതൊക്കെ തന്നതെന്ന്. ഹൗസിൻ്റെ ഈ സബ്സ്ക്രൈബറും വ്യൂവേഴ്സ് തന്നെയാണ്. നിങ്ങൾക്ക് ഒരുപാട് നന്ദി, താങ്ക്സ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറയുന്നു. അതിനുശേഷം ഞങ്ങളുടെ ചുറ്റമ്പലം പ്രദക്ഷിണം വെക്കുകയാണ്. ഇവിടെ അതിനകത്തും ഒരു വലിയ ആലൊക്കെ ഉണ്ട്. ഇതിൻ്റെ ആലിന് എന്തോ ചരിത്രമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കറിയില്ല. ഹൗസിൻ്റെ അച്ഛമ്മ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലയൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ സാധിക്കും, അങ്ങനെയൊക്കെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഷീക്കൂസിനൊക്കെ വളരെയധികം സന്തോഷമായി ഇങ്ങനെ ദൂരം കുറേ നാളുകൾക്ക് ശേഷം വരുന്നതിലേ പോയി. ഇവിടെ വേറെ ഒരു അമ്പലം, മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം അവിടെയും കൂടി ഒന്ന് പോവുകയാണ്.
ഇവിടെ കുറെ ആൾക്കാരുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഓ, അപ്പൊ തിങ്കളാഴ്ചയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ട് പോവാണ്. ആ ദിവസം അവരൊക്കെ നേരത്തെ പോയി. അപ്പൊ അങ്ങോട്ട് പോവാം. ഇതാണ് പെരളശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രം. ഇതിനകത്ത് ഉള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. ഇതിനകത്ത് പ്രസാദവും ഭക്ഷണം ഒക്കെ അവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടുത്തെ വീഡിയോ ഇവിടെ നിർത്താണ്. ഇതിന് ശേഷം നമ്മൾ നേരെ ചന്തയിലോട്ടാണ്. വേറൊന്നും വേണ്ടേ? ഒരെണ്ണം മതിയാ? ഏ, വേറൊന്നും വേണ്ടല്ലോ. വേണ്ടല്ലോ. സന്തോഷമായോ? നോക്കിയാ സന്തോഷത്തിന്റെ ചിരി കാണിച്ചേ. സന്തോഷത്തിന്റെ ചിരി എങ്ങനെ? ആവൂസിന് സന്തോഷമില്ലല്ലോ. ആവൂസിന് എന്തെന്ന് വേണ്ട? ആവൂസിന് കട മൊത്തല്ലോ. ഒരെണ്ണം മേടിച്ചോ. ഒരെണ്ണം ഒരെണ്ണം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ കുറേ ഉള്ളതിൽ ഏത് സെലക്ട് ചെയ്യണമെന്ന് ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഓൾറെഡി അവർക്ക് സ്ലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് അത് വേണ്ട, ഉള്ളതൊക്കെ എൻ്റെ പിന്നെ എന്തിനാണ് വാങ്ങിക്കണമെന്നൊക്കെ വെച്ചു. അങ്ങനെ വീണ്ടും സെലക്ഷൻ ആരംഭിച്ച്. കുട്ടികളും ഫാൻസിയിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ സെലക്ഷൻ ഉണ്ടാകുന്ന നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അത് വേണം, ഇത് വേണം. അപ്പോൾ മഹീനോട് ചോദിച്ചു മഹിക്ക് എന്താ വേണ്ട. അങ്ങനെ ഞങ്ങൾ കുറച്ച് വള, കമ്മൽ, മാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. അതിൻ്റെ വീട് ഞാൻ എടുത്തില്ല. അപ്പോൾ അവിടെ അങ്ങനെ വലിയ വില കൂടുതലൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ ഹൗസിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി. ഹൗസിന് ഇവിടെ നിന്ന് വേറെ ഒരു ഫാമിലി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കിച്ചൺ സെറ്റ് ഗിഫ്റ്റ് കൊടുത്തായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ അവരുടെ ഫോട്ടോ ഒക്കെ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. പറ്റുകയാണെങ്കിൽ ഒന്ന് കയറി നോക്കുക. അങ്ങനെ ഷീക്കു വീണ്ടും അവൻ്റെ എന്താണ് ജെ സി പിയിലേക്ക് തന്നെ കടന്നു. ഇത് എത്രാമത്തെ ജെ സി പി എന്നറിയില്ല. വീട്ടിൽ ഒരുപാട് എണ്ണമുണ്ട്. അത് പോരായിട്ട് അവൻ വീണ്ടും ജെ സി പി തന്നെ വാങ്ങി. വണ്ടി ഭയങ്കര പ്രാന്താണ്. അങ്ങനെ കണ്ടോ, ആവൂസ് ഇതാണ് വാങ്ങിച്ചത്. അതേപോലെ തീർത്ഥ അതുപോലെ തന്നെ സാധനങ്ങളാണ് വാങ്ങിയത്. നമ്മൾ നേരെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് നേരെ ഇവിടെ പയ്യാമ്പലം ബീച്ച് കാണാൻ വെച്ചിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ബീച്ച് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അയ്യോ നട്ടുച്ചയാണ്. നട്ടുച്ച 12 മണി ആയിട്ടില്ല. 12 മണി ആവാൻ നോക്കുന്നത്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ നട്ടുച്ചക്ക് വന്നത് അല്ലേ. ഏ മഹി അല്ലേ. ആ നട്ടുച്ചക്ക് നടന്നോ കേട്ടാ. അങ്ങനെ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും. അമ്മേ എങ്ങനെയുണ്ട് നട്ടുച്ച കാണാൻ? എങ്ങനെയുണ്ട് ചീക്കു ഈ നട്ടുച്ച എങ്ങനെയുണ്ട് കാണാൻ? നല്ല പാങ്ങുണ്ട്. നല്ല വെയിലില്ലേ? കാലിലെ നല്ല പൊള്ളില്ലേ കാലിലെ? ആ ചെരുപ്പിട്. ആ ഊസെല്ലാം അതാ ഞാൻ കാണിച്ചാൽ. ആ ഊസിനടുത്ത് നട്ടുച്ച വെയിലുകളിലാണ് പോകുന്നത്. വളർന്നു കിടന്ന മോളെ അവിടെ. അവിടുത്തെ ഇതാണ്. ഇവര് ഒന്ന് പൊയ്യൊക്കെ ചവിട്ടി ചൂടുണ്ടോ എന്നുള്ളത് നോക്കാൻ പോയതല്ലോ. അങ്ങനെ പൊയ്യ ചൂടല്ലോണ്ടാ? അത്യാവശ്യം ചൂടലുണ്ട്. അങ്ങനെ ചൂടൊക്കെ അതിന് ഞങ്ങളൊന്ന് കൊള്ളാൻ പോവാ. അപ്പൊ നിങ്ങളെ ഞങ്ങള് കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞങ്ങളെ കടലിലോട്ട് ഇറങ്ങാൻ പോവാണ്. നട്ടുച്ചയാണെങ്കിലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ കണ്ണിൻ്റെ ഒരു സുഖം തന്നെയാണ്. എത്ര നാളുകൾ ശേഷമാണ് അറിയാം ഇങ്ങനെ പുറത്തൊക്കെ വന്നിട്ട്. ഇപ്പോൾ മാസ്കും കൂടി പോയിണ്ടായിരുന്നു. വളരെയധികം സന്തോഷമാവുമായിരുന്നു. കാരണം ഇങ്ങനെ കൊറോണയൊക്കെ വന്നിട്ട് അടച്ചു പൂട്ടി വീട്ടിലൊക്കെ ഇരിക്കുക, പിള്ളേരൊക്കെ എത്ര നാളായല്ലേ ഒരു സുഖം സന്തോഷമില്ലാതെ. അപ്പോൾ ഈ ഒരു ചെറിയൊരു അളവ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാ സ്ഥലവും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പോയൊക്കെ മനസ്സൊക്കെ റിലാക്സ് ചെയ്യാൻ നോക്കുക, എൻജോയ് ചെയ്യുക. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പയ്യാമ്പലം ബീച്ച്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്ന് ആരും പറയണ്ട. ഞങ്ങൾ കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അതേപോലെ കുറേ ആൾക്കാരുണ്ടാവും ഫസ്റ്റ് ടൈം കാണുന്നവർ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വിഷ്വലൊക്കെ വീഡിയോ ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി കാണാൻ വേണ്ടിയിട്ട്, ഞങ്ങളെ സന്തോഷത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ബാക്കി രണ്ട് ആണുങ്ങൾ എവിടെയെന്ന്, അതേ അവർക്ക് ഈ വെയിലൊക്കെ കൊള്ളണ്ടാന്ന് വിചാരിച്ചിട്ട് അവർ കാറിനകത്ത് ഉറങ്ങുകയും വീഡിയോ കാണുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആണ്. പിന്നെ ഇതിൻ്റെ വോയിസ് ഞാൻ ഇടാത്തെന്താ വെച്ചാൽ ഇവിടെ ഭയങ്കര നോയ്സ് കേൾക്കുന്നുണ്ട് കാറ്റിൻ്റെയും കടലിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നതുകൊണ്ടാണ് ഞാനിത് ഇടാത്തത്. ഞാൻ എൻ്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അറിയാം ഇവിടെ എത്രത്തോളം ഡിസ്റ്റർബൻസിങ് ആണെന്ന്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. കടലിൽ കളിക്കാനും കടൽവെള്ളത്തിൽ കളിക്കാനും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് കുട്ടികൾ. ഞങ്ങളുടെ അവിടെ ഒരു വലിയ ബീച്ചും കോട്ടയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അറിയാമായിരിക്കും കാഞ്ഞങ്ങാട് കാസർഗോഡ് ബേക്കൽ കോട്ട. കാഞ്ഞങ്ങാട് ബേക്കൽ കോട്ട എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അതിൻ്റെ ഏകദേശം ഒരു 15-20 കിലോമീറ്ററിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് വരുന്നത്. ഇവിടെ കാണാൻ അധികം ഒന്നും ഇല്ലെങ്കിലും നമുക്ക് രസമുണ്ട്. പക്ഷേ ഞങ്ങളുടെ അവിടെ ബീച്ചിലൊക്കെ ഒരുപാട് കളിക്കാനും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനും കോട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബേക്കലും കോട്ടയൊക്കെ ഒന്ന് കാണുക. ശിക്കുനൊക്കെ വളരെയധികം സന്തോഷമായി കളിക്കുകയാണ്. കടലിലെല്ലാം കുറച്ച് കളിച്ചു, വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങളെ പോയിട്ട് കാണാം. അപ്പോ ഇതാണേന് നമ്മള് നേരെ അങ്ങോട്ടാ പോണേന്. നേരെ നമ്മളെ എവിടെ പോണത്? നേരെ ഹോട്ടലിലേക്ക് പോകും. പക്ഷേ അയക്കാൻ പോകുന്നത്. അപ്പൊ പക്ഷേ നമ്മ ഇപ്പോ കളിക്കുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോ വൈകുന്നേരം വരുന്നല്ലോ. അമ്പലത്തില് പോയതോട്ട് ഇങ്ങോട്ടും കൂടി വന്നതേ ഉള്ളൂ. ഉച്ചക്ക് വന്നുകൂടാ, അപ്പൊ ഒന്നും നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോകും. കുറേ ആവശ്യം എൻ്റെ ഫാൻസ് ഉണ്ട്, ഇവിടെ നിന്ന് കുറേ ആളൊക്കെ വോട്ടെടുത്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും വീഡിയോ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതന്നെ കണ്ട് ബോറടിക്കില്ലേ? അങ്ങനെ രണ്ടുമൂന്നെണ്ണൊക്കെ ഞാൻ ഇൻസ്റ്റയിലും അവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും ഒരു സന്തോഷമല്ലേ, ഞങ്ങൾക്കും ഒരു സന്തോഷമാണ്. അങ്ങനെ ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് വിട്ടത്. ഇതാണ് ഞങ്ങൾ വഴിയോരത്ത് കണ്ട ഒരു റെസ്റ്റോറൻറ്റ്. അതിനകത്തോട്ട് പോയി, ഇവിടെ ആവശ്യത്തിൻ്റെ കുറേ ഫാൻസ് ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ ആൾക്കാരൊക്കെ ഫോട്ടോ എടുത്തു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാവരുടെ വേണ്ട ഭക്ഷണം എന്താണെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാ സംഭവങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന വെച്ചാൽ ബിരിയാണി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ബിരിയാണി വാങ്ങി, ചോറ് വാങ്ങി, അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ പലതും വാങ്ങി. അങ്ങനെ നമ്മളിതൊക്കെ കുടിച്ചുകൊണ്ടും കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിൻ്റെ കുറേ ആളിവിടെ വന്നിട്ട് സംസാരിച്ചു. അവരൊക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ എല്ലാവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന ഏകദേശം ആൾക്കാരും ആവശ്യത്തിന് അറിയണവർ തന്നെയാണ്. ഇതൊക്കെ വലിയ സന്തോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച്. ഒരു രണ്ടാൾക്കാർ അറിയുന്ന തന്നെ വലിയ കാര്യം. ഇത്രയും ആൾക്കാർ ആവശ്യത്തിന് തിരിച്ചറിയുന്നു അറിയുന്നത് വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓർഡർ ചെയ്ത് ഓരോ സാധനങ്ങൾ കഴിച്ചു, ഭക്ഷണമൊക്കെ വന്നു. ഇത്ര തന്നെ വെയിറ്റിംഗ് ആയിരുന്നു, ഭയങ്കര തിരക്കാണ്. റോഡ് സൈഡിൽ കട ആയതുകൊണ്ട് എല്ലാവരും പോണവർ വരുന്നവരൊക്കെ ഇത് ഇവിടെ ഇറങ്ങുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഭക്ഷണം വരാൻ. ഞങ്ങളുടെ ഭക്ഷണം വന്നു, ഓരോരുത്തരും ഓരോന്നായി കഴിക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് പോകണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇങ്ങോട്ടായിരിക്കും നേരെ നമ്മൾ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലോട്ട് പോകുമ്പോഴേ അവിടെ വലിയ പാലമൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല വിഷ്വലാണ്. പുറത്തുനിന്നൊക്കെ എടുക്കേണ്ട, ഇവിടെ വീഡിയോസൊക്കെ എടുക്കേണ്ടതായിരുന്നു. പക്ഷേ ആകെ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കണ്ടു. ഹൗസൊക്കെ കിടന്ന് ഉറങ്ങി. ഹൗസിൻ്റെ അച്ഛനിപ്പോൾ കിടന്ന് ഉറങ്ങും. ഇനി കണ്ട ഇവിടെ കിടന്നിട്ട് വീട്ടിലൊക്കെ എത്തുമ്പോഴേക്കും ഇവർ ഉറങ്ങി, പിന്നെ എണീച്ചത്. ഓരോരുത്തരും ഇപ്പോൾ ഇരിക്കണതിന് കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഉറങ്ങി തൂങ്ങുന്ന സീനൊക്കെ നിങ്ങൾക്ക് കാണാം വൈകാതെ. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഇരുന്നിട്ട് എനിക്കിങ്ങനെ ചെറുതായിട്ട് കിടന്നതാലൊന്നും എനിക്ക് ഉറക്കുമായില്ല. എനിക്ക് മര്യാദയ്ക്ക് കിടന്നാലേ ഉറക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ശിവകേദാറാണ് ആദ്യം ഉറങ്ങുക. ഈ വണ്ടിയിലിരുന്ന് ആദ്യം ഉറങ്ങുന്ന ആളാരാണ് ശിവകേദാർ. അവൻ ഉറങ്ങിയതിന് ശേഷം എല്ലാവരും പതുക്കെ ഉറങ്ങി. ഞാനും അമ്മയും മാത്രം ഉറങ്ങാതെ ഇരുന്നു. ഇപ്പോൾ ഹൗസ് ഇപ്പോൾ നല്ല ഉറക്കത്തിലായി. അച്ഛനും നല്ല ഉറക്കത്തിൽ, ഡ്രൈവർ മാത്രം ഉറങ്ങാതിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. താങ്ക് യു, ലവ് യു സോ മച്ച്.